പുറത്തിരിക്കെ കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിൽ ഒരു ലേഖനം വന്നു. അതിൽ പറയുന്ന പല കാര്യങ്ങളും ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. കൊറോണയുമായി ബന്ധപ്പെട്ട് വ്യാജമെന്ന് തെളിഞ്ഞ കാര്യങ്ങൾ പോലും എടുത്തു പറയുന്ന ഒരു ലേഖനം. ആ ലേഖനം ആരുടേതാണെന്ന് ഒന്ന് ചിന്തിക്കുന്നുണ്ടാകുമല്ലേ? മറ്റാരുടെയുമല്ല, നടനും സംവിധായകനുമായ ശ്രീനിവാസിന്റേത്. ആധുനിക വൈദ്യശാസ്ത്രത്തെ തള്ളിപ്പറഞ്ഞു അവരെ വിമർശിച്ചുകൊണ്ട് ഇടയ്ക്കിടെ രംഗത്തു വരുന്ന ആളാണ് നടൻ ശ്രീനിവാസൻ. എല്ലാം മരുന്നു മാഫിയയുടെ ഇടപാടുകളാണ് എന്ന മട്ടിലാണ് മിക്ക സമയത്തും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വന്നത്. എന്നാൽ ഇപ്പോൾ കോവിഡ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കെ കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിൽ ഒരു ലേഖനം എഴുതി അദ്ദേഹം. അതിൽ പറയുന്ന പല കാര്യങ്ങളും ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്തെന്നാൽ വ്യാജമെന്ന് തെളിഞ്ഞ പല കാര്യങ്ങൾ പോലും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. കൊറോണ വ്യാപനം ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ള അന്തരീക്ഷത്തെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ വൈറ്റമിൻ സി കോവിഡിന് പ്രതിവിധിയാണെന്ന് പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരടക്കം വിദഗ്ധർ പറയുന്നുണ്ട് എന്നാണ് ശ്രീനിവാസൻ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. വൈറ്റമിൻ സി ശരീരത്തിലെ ജലാംശത്തെ ആൽക്കലൈനാക്കി മാറ്റുമെന്നും ഈ സാഹചര്യത്തിൽ വൈറസിന് നിലനിൽക്കാനാവില്ല എന്നുമാണ് ഡോക്ടർമാർ ഉദ്ധരിച്ചതെന്നും ശ്രീനിവാസൻ പറയുന്നു. എന്തായാലും ശ്രീനിവാസം പറയുന്ന ഈ പരിയാരം വൈറ്റമിൻ സി കഥ വ്യാജമാണെന്ന് തെളിഞ്ഞതാണ്. പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറുടെ പേരിൽ ഇങ്ങനെ ഒരു സന്ദേശം നേരത്തെ പ്രചരിച്ചിരുന്നു. ആ ഡോക്ടറുടെ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട്. പതിവ് പോലെ മരുന്ന് മാഫിയയ്ക്കെതിരെയാണ് ശ്രീനിവാസൻ ഇതിലും തിരിയുന്നത്. എന്നാൽ വൈറ്റമിൻ സിയുടെ ഈ കഴിവിനെ അംഗീകരിക്കാൻ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ തയ്യാറായില്ല. മരുന്നുണ്ടാക്കി വിൽക്കുന്നതിലാണ് അവർക്ക് താല്പര്യമെന്നാണ് ശ്രീനിവാസിൻ്റെ പൊതുവെയുള്ള ആരോപണം. അതുപോലെ തന്നെ അമേരിക്കയുടെ ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയിലെ ഭൂരിഭാഗം പേരും കൈക്കൂലിക്കാരാണ് എന്ന തരത്തിലും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയും IMA എല്ലാം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും പറയുന്നു. കൂടാതെ നമ്മളെല്ലാം അമേരിക്കൻ സമ്പ്രദായമാണ് ചികിത്സയിൽ തുടരുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത കണ്ടുപിടുത്തം. അത് സാമ്പത്തിക ലാഭത്തിൽ മാത്രം അധിഷ്ഠിതമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ചൈനയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ജപ്പാനിൽ കൊറോണ വൈറസ് കാര്യമായി ബാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ കണ്ടുപഠിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അടുത്തതായി അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ആരെയും ശരിക്കും അമ്പരിപ്പിക്കും. അദ്ദേഹം ചെന്നൈയിലെ ഒരു സ്കാനിംഗ് മെഷീൻ കണ്ടു എന്നാണ് പറയുന്നത്. കൈപ്പത്തി മാത്രം വെച്ചാൽ ശരീരം മുഴുവൻ സ്കാൻ ചെയ്യാം എന്നാണത്രേ അതിൻ്റെ പ്രത്യേകത. ഗുഹ പോലുള്ള വലിയ സ്കാനിംഗ് മെഷീനുകളാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായി ഉപയോഗിക്കുന്നത്. പേടിപ്പിച്ച് സ്കാൻ ചെയ്യുമ്പോൾ കൂടുതൽ പണം വാങ്ങാം എന്നാണത്രേ അതിന് കാരണം. ഈ സ്കാനിംഗ് മെഷീൻ ജപ്പാൻകാരുടേതാണെന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നഖത്തിനും മുടിക്കും വരെ പ്രത്യേക ഡോക്ടർമാരുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത പരാതി. എന്നാൽ ജപ്പാനിൽ അങ്ങനെയല്ല, അവിടെ ഫാമിലി ഡോക്ടർമാരാണ് ഉള്ളത്. എല്ലാ രോഗങ്ങളും ഒരേ ഡോക്ടറാണ് ചികിത്സിക്കുന്നതെന്നും ശ്രീനിവാസൻ പറയുന്നു. കോവിഡിന് ചികിത്സയുണ്ടെന്നാണ് ഹോമിയോ ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ ഇത് പരീക്ഷിക്കാൻ നോക്കാൻ പോലും നമ്മുടെ രാഷ്ട്രീയം സമ്മതിക്കുന്നില്ലെന്ന് ശ്രീനിവാസൻ ആക്ഷേപിക്കുന്നു. ഇതൊക്കെ തുറന്നു പറയുന്നവർ തെറ്റുകാരാകും. ജയിലിൽ കിടക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് താൻ കൂടുതൽ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രമുഖ മാധ്യമത്തിലെ ലേഖനം അവസാനിപ്പിക്കുന്നത്. മനുഷ്യർ പഠിക്കാത്ത പാഠങ്ങൾ എന്ന തലക്കെട്ടിലാണ് ശ്രീനിവാസൻ ലേഖനം എഴുതിയിരിക്കുന്നത്. കോവിഡ് കാലത്ത് എല്ലാവരും ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം ഉപേക്ഷിച്ച് ഒത്തൊരുമ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇത് താൽക്കാലികം മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ എന്തിനാണ് ലോകത്ത് ഇത്രയധികം രാജ്യങ്ങൾ എന്നവരെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കുറച്ചു പേർക്ക് പ്രധാനമന്ത്രിയും പ്രസിഡന്റും ആകാൻ വേണ്ടിയാണ് വെവ്വേറെ രാജ്യങ്ങളെന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. ഒരു രാജ്യവും ഒരു നേതാവും മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിർത്തി സൂക്ഷിക്കാൻ പട്ടാളത്തിന് വേണ്ടി ചെലവാക്കുന്ന പണം കൊണ്ട് പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയും പറഞ്ഞ് ഇതിനു ശേഷമാണ് ഈ ഘട്ടത്തിൽ വേറിട്ട ചില ചിന്തകൾ കൂടി പങ്കുവയ്ക്കാനുണ്ടെന്ന് പറഞ്ഞ് മരുന്നുകളും മരുന്ന് കച്ചവടക്കാരെ പറ്റിയും പറഞ്ഞത്. അതേസമയം കേരളം കോവിഡിനെതിരെ ശക്തമായ പ്രതിരോധം തന്നെ തീർക്കുമ്പോൾ അതിനിടെ കോവിഡിന് പ്രതിവിധി വിറ്റാമിൻ സി ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞുവെന്ന അവകാശവാദം മുഴക്കി രംഗത്തെത്തിയ നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസിൻ്റെത് മണ്ടത്തരവും സാമൂഹ്യ ദ്രോഹവുമാണെന്ന് തുറന്നടിച്ച് ഡോക്ടർ ജിനേഷ് PS രംഗത്തെത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ കൊറോണയുമായി ബന്ധപ്പെട്ട പ്രമുഖ മാധ്യമത്തിൽ വന്ന ലേഖനം വിമർശകർക്കും ട്രോളർമാർക്കും തുറന്നുകൊടുത്ത വടിയായി കാണാം. വെബ്ഡെസ്ക്, തത്വമൈനു.